ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ പഴം വാങ്ങിക്കാറുണ്ട്, അതുപോലെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ പഴത്തൊലി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സാധാരണ പഴത്തൊലി കളയാറാണ്. ഈ പഴത്തൊലി കളയേണ്ട, പഴത്തൊലി കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട്. അപ്പൊ ഇതിന്റെ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു പഴത്തൊലി കൊണ്ട് കുട്ടികൾക്കൊക്കെ ഇട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു വളത്തിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ കാണാത്തവരൊന്ന് പോയി കാണുണ്ടു. അപ്പൊ ഇപ്പോഴത്തെ ടിപ്പിലേക്ക് കടക്കാനി ഞാൻ. അപ്പൊ ഞാൻ പഴത്തൊലി എടുത്തിട്ടുണ്ട്. അപ്പൊ പഴത്തൊലി ഞാനിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതിന്റെ പൾപ്പ് ഒന്ന് എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാനൊരു വൈറ്റ് പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പൾപ്പ് മുഴുവൻ എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു പഴത്തിന്റെ പകുത്തൊലിയുള്ള ഞാൻ എടുത്തിട്ട് കേട്ടോ ഇതിന്റെ പൾപ്പ് എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ അധികമൊന്നും വേണ്ട, ഇത്ര മതി കേട്ടോ. അപ്പൊ അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ് കേട്ടോ. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഉപ്പ് ഒരിക്കലും അധികമായി പോകരുത്. അപ്പൊ ഇത്രയും ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അപ്പൊ മഞ്ഞൾപ്പൊടിയും ഞാൻ ഇതിലേക്ക് ഒരു നുള്ളിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ഗോൾഗേറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിത് അതിലേക്ക് കുറച്ച് ഗോൾഗേറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗോൾഗേറ്റിൻ്റെ അളവ് കുറക്കുക, കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ പൊതുവെ ചെറുപ്രായത്തിലുള്ള കുട്ടികളുടെ പല്ല് മഞ്ഞ കളർ ഉണ്ടാവുമല്ലോ, ആ പല്ല് മഞ്ഞ കളർ പോവാനും നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അതുപോലെ വലിയവർക്കും നല്ലതാണ് കേട്ടോ. അപ്പൊ വലിയവർക്ക് ആവുമ്പോഴും ഇതിന്റെ അളവ് നിങ്ങൾക്ക് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ നല്ല കറൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ അളവ് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യുക. അപ്പൊ ഞാനിനി ഇത് തേക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത് പല്ലിൽ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ പല്ല് തേക്കണ ബ്രഷ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പല്ല് തേക്കണ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ആ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കണം. ഇതുപോലെ ബ്രഷിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ മോളുടെ പല്ലിലട്ടോ തേച്ച് കൊടുക്കണം. അപ്പൊ കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇത് തേച്ച് കൊടുക്കുക. യാതൊരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പേടിയും കൂടാതെ തന്നെ ഇത് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ പല്ലിൽ തേക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇത് തേച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞ ശേഷം ഇത് കഴുകി കളയാട്ടോ. അപ്പൊ ഇത് തേച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എല്ലായിടത്തും ഇത് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാവേ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ആട്ടോ. പല്ല് നല്ല കളറ് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. അടുത്ത ടിപ്പ് പറയുന്നതിന് മുമ്പ് ഞാൻ മീഷോയിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്തിരുന്നു. അപ്പൊ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഡ്രസ്സ് എടുത്തപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇടാം. അപ്പൊ അത് അൺബോക്സ് ചെയ്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അത് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓഫീസുകൾക്കും അതേപോലെ നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഡെയിലി വെയർ ആയ ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ അത് 5 പീസ് കുർത്തിയാണ് കേട്ടോ, കുർത്തി ടൈപ്പാണ്. അപ്പൊ പാൻറ് ഇല്ല കേട്ടോ, വെറും ടോപ്പാണ്. 5 കുർത്തി ടോപ്പുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് വെറും 704 രൂപയാണ് നമ്മളിതിന് കൊടുത്തത് കേട്ടോ. 5 കുർത്തി ടോപ്പുകളാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ പല കളറിലാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കോട്ടണിലും കിട്ടും കേട്ടോ. ഞാനിപ്പോ വാങ്ങിച്ച ഈ കുർത്തി ടോപ്പുകളുടെ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രീപ്പാണ് കേട്ടോ. നിങ്ങൾ ടോപ്പുകൾ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്രീപ്പിന്റെ തുണി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പൊ കോട്ടനൊക്കെ എടുത്തു കഴിഞ്ഞാല് കളറൊക്കെ പോവാനുള്ള സാധ്യത ഉണ്ട്. ഇതാവുമ്പോ ഒട്ടും കളറൊന്നും പോവില്ല. അപ്പോൾ എടുത്തപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഇത് കാണിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുക കേട്ടോ. കാരണം നമ്മൾ ടോപ്പൊക്കെ വാങ്ങുന്ന സമയത്ത് ടോപ്പിൻ്റെ തുണിക്കന്നെ നമ്മൾ ഏകദേശം 1000, 600 രൂപ, 700 അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും. ഒത്തിരി പൈസയൊന്നും മുടക്കാതെ എടുക്കാൻ പറ്റുന്ന നല്ല ടോപ്പുകൾ ഇനി മീഷോയിലുണ്ട്. അപ്പോൾ നിങ്ങൾ റേറ്റും അതുപോലെ തുണിയും നോക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. ഒക്കെ ഒരു ഇത് തന്നെയാണ് അല്ലേ, അളവ് ഷേപ്പാകേണ്ട ആവശ്യം കൂടി ഇല്ല. ഇനി കൊടുക്കട്ടെ.
ഓ നല്ല കളറല്ലേ. അടുത്തത് കൂടി വേഗം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അതിന് ഞാനിതാ അവിടെ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാനിതാ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കോൾഗേറ്റാണ്. പല്ല് തേക്കണ കോൾഗേറ്റ് ഞാനിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൾഗേറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സ്പൂണ് വെച്ചിട്ട് തന്നെ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കയ്യിലും കാലിലും ഉണ്ടാവുന്ന ഒരസുഖമാണ് കുഴിനകം. അപ്പോൾ അത് പൊതുവേ മഴക്കാലത്താണ് ഉണ്ടാകാറ്, എന്നാലും ചിലർക്ക് വേനൽക്കാലത്തും ഉണ്ടാകാറുണ്ട്. അപ്പോൾ കുഴിനകം കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും ഇതുപോലെ നഖത്തിൽ ഇതുപോലെ ഇതൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസം കണ്ടിന്യൂ ആയിട്ട് ഇത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഴിനകം പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ് കേട്ടോ.